യോഗാധ്യക്ഷ ശ്രീമതി ദീപ വാസുദേവൻ ആ പ്രഭാഷണം നിർവഹിച്ച രേഖാ രാജ് സ്വാഗതമാശംസിച്ച പ്രവീൺ നാഥ് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യ ഡോക്ടർ ജയശ്രീ വേദിയിലും വിജയരാജ മല്ലിക ഉൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ എല്ലാവരുടെയും പേര് പറയുന്നില്ല നമ്മുടെ സഹയാത്രിക ഇരുപത് വർഷങ്ങൾ പിന്നിടുന്ന ഈ അവസരത്തിൽ ഇടം എന്ന വളരെ അനുയോജ്യമായ ഒരു പേര് നൽകിക്കൊണ്ട് ഇവിടെ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യമായി ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് സമൂഹത്തിൽ തങ്ങളുടേതായ ഇടം തൻ്റെ ഇടം തൻ്റെതായ ഇടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ലക്ഷ്യം മുൻനിർത്തി കൂട്ടായ പ്രവർത്തനങ്ങളിലേക്ക് ട്രാൻസ് സമൂഹം നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൻ്റെ അവബോധത്തിൽ ഉണ്ടായി വരുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് എങ്കിൽ പോലും നാനാമുഖമായിട്ടുള്ള അവമതിപ്പുകളും വിവേചനങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ദൈനംദിന ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാജപാതകളിൽ നിന്നൊക്കെ വളരെ നീതിരഹിതമായ രീതിയിൽ ആറ്റി ഓടിക്കപ്പെടുകയാണ് ഇപ്പോഴും സമൂഹം അതിന് വലിയ രീതിയിലുള്ള മാറ്റം വരുത്താൻ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതിന് ഒരു ഉദാഹരണമായി സഹയാത്രിക കഴിഞ്ഞ ഇരുപത് വർഷക്കാലം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് മുൻപും അവസരം ലഭിച്ചിട്ടുണ്ട് ട്രാൻസ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്മെന്നിന് ട്രാൻസ് വിമനേക്കാൾ കുറേ കൂടി ബുദ്ധിമുട്ടുണ്ട് ആ പ്രക്രിയക്ക് എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് കാരണം ഒരു മെഡിക്കൽ പ്രക്രിയയുടെ പെൺകുട്ടിക്കാലം അവർക്കുണ്ടാകും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന നിരന്തരം ഓർമ്മപ്പെടുത്തലുകളിലൂടെയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നത് ആ അത്തരമൊരു കണ്ടീഷനിങ്ങിന് വിധേയമായിട്ട് വളർന്നു വരുന്നത് കൊണ്ട് തന്നെ അവനവനെ അസർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതിനുള്ള ചില പ്രയാസങ്ങളും ട്രാൻസ്മെനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു ട്രാൻസ്മിമനാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രക്രിയയിൽ കൂടുതൽ ആധികാരികത നൽകി വളർത്തി വലുതാക്കുന്ന ആൺകുട്ടിക്കാലമാണ് അവർക്കുള്ളത് എന്നുള്ളതുകൊണ്ട് അവർക്ക് കുറേ കൂടി ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ സ്വത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്തായാലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് വ്യത്യസ്തമായിട്ടുള്ള ലിംഗ സ്വത്വങ്ങളെയും ലൈംഗിക ഒക്കെ ഒരു പരിധി വരെ യുവജനങ്ങളെങ്കിലും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഉൾക്കൊള്ളുള്ള ഉൾക്കൊള്ളലിൻ്റെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇപ്പോഴും പലപ്പോഴും ട്രാൻസ് സഹോദരങ്ങൾ എന്നെയൊക്കെ വിളിക്കാറുണ്ട് പോലീസുകാരിൽ നിന്നൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിരന്തര ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിന് മാറ്റം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ സ്വന്തം സ്വത്വം വെളിവാക്കി പുറത്തുവരാൻ തയ്യാറായിരുന്ന ട്രാൻസ് ട്രാൻസ്മെന് സഹായിക്കാനായിട്ട് സഹയാത്രിക വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ എൺപതുകളുടെ അവസാനം മുതൽ ഡോക്ടർ ജയശ്രീയൊക്കെ ഉൾപ്പെടുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ ജെൻഡർ വേദികളിൽ നിരവധി ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് ഡോക്ടർ ജയശ്രീ ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ വിദഗ്ധരായ വ്യക്തികളുടെ കയ്യിൽ നിന്നും വായനയിൽ നിന്നും ഒക്കെ ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് വർഷങ്ങളായിട്ട് ഈ മേഖലയിലെ മനുഷ്യർ അനുഭവിക്കുന്ന ധർമ്മസങ്കടങ്ങളെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠയുള്ള ഒരാളെ കൂടിയാണ് ഞാൻ അത് മന്ത്രിയായതിൻ്റെ ഭാഗമായിട്ടല്ല കുറേ കാലമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യം ഞാൻ ഇന്നലെ എനിക്കുണ്ടായ ഒരു സന്തോഷകരമായ അനുഭവം പറയാം സന്തോഷമല്ല ആശ്വാസകരമായ ഒരു അനുഭവം തൃശ്ശൂർ ജില്ലയിൽ പുരോഗമന അധ്യാപക സംഘടനയുടെ സെക്രട്ടറി ആയിരുന്ന ഒരു എൻ്റെ ഒരു സഖാവ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ് സ്ത്രീയാണ് അവർ അവരുടെ അവരെന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ മകൾ ഒരു ട്രാൻസ് വ്യക്തിയാണ് ഇന്നലെ ഓപ്പറേഷൻ ആയിരുന്നു സക്സസ്ഫുള്ളായിട്ടുണ്ട് എന്ന് അമ്മയുടെ ഒരു പിന്തുണ അച്ഛനും അമ്മയും പിന്തുണ കൊടുത്തുകൊണ്ട് മകളെ മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ അഭിപ്രായത്തോട് യോജിച്ച് നിന്നു ഇപ്പോൾ ഒരു പുരുഷ സ്വത്വത്തിലേക്കാണ് ആ കുട്ടി മാറിയിരിക്കുന്നത് അപ്പോൾ ആ നിലയിൽ അമ്മയ്ക്ക് സ്നേഹപൂർണമായ പരിചരണം ഉറപ്പ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ പലവരും അങ്ങനെയല്ല കുടുംബത്തിൽ നിന്ന് യാതനാപൂർണമായ അനുഭവങ്ങൾ ഏറ്റുവാങ്ങി ബഹിഷ്കൃതരാകേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സമൂഹത്തിനും സർക്കാരിനും അതിൽ ഉത്തരവാദിത്തമുണ്ട് അവരെ ഏറ്റെടുക്കാൻ എന്നുള്ള ഉറച്ച ബോധ്യമുള്ള ഒരാളാണ് ഞാൻ സർക്കാരിൻ്റെ കരുതൽ എന്ന പദ്ധതി ഈ വേദിയിൽ പരിചയപ്പെടുത്താൻ ആ സമയമെടുക്കുകയാണ് ആ പദ്ധതി പ്രകാരം ട്രാൻസ് സമൂഹത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്ത് പ്രയാസമായിക്കോട്ടെ അത് പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സഹായം ഉണ്ടായിരിക്കും ആ പദ്ധതി പ്രകാരം താൽക്കാലിക താമസസ്ഥലമാകട്ടെ ആരോഗ്യപരമായ പരിരക്ഷയ്ക്കാവശ്യമുള്ള സഹായമാകട്ടെ ട്രാൻസ് സമൂഹത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും പ്രത്യേക സംവരണവും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകാൻ സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ് ഈയിടെ നമ്മൾ ആരംഭിച്ച യത്നം പദ്ധതിയുടെ ഭാഗമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ മത്സര പരീക്ഷകളും മറ്റും എഴുതാനുള്ള പരിശീലനത്തിന് ധനസഹായം ലഭ്യമാണ് അതുപോലെ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സ്വന്തമായ നിലയിൽ ഒരു തൊഴിൽ കണ്ടെത്തി സംരംഭങ്ങളിലേക്ക് പോയിട്ടോ തൊഴിലിലേക്ക് പോയിട്ടോ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സഹായം സാമ്പത്തിക സ്വയം പര്യാപ്തതയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് പോകാനാവശ്യമായ തൊഴിൽ പരിശീലനവും തൊഴിൽ ലഭ്യതയും ഉറപ്പാക്കാനൊക്കെ ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് സാഹചര്യമുണ്ട് അത് എത്ര കണ്ട് ഉപയോഗിക്കാൻ നമ്മുടെ ട്രാൻസ് സഹോദരങ്ങൾക്ക് കഴിയുന്നു എന്ന് എനിക്ക് ഉറപ്പില്ല അത് കുറേ കൂടി ശക്തമായ നിലയിൽ നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഈ ഓപ്പറേഷന് ലിംഗമറ്റ ശാസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായവും അതിൻ്റെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ പൂർണ്ണമായിട്ടും തന്നെ ഏറ്റെടുക്കുന്നുണ്ട് ട്രാൻസ്സെല്ലിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ തന്നെ ഇവിടെ ഉണ്ട് അവർ നിങ്ങൾക്കതൊക്കെ പറഞ്ഞു തരുമെന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും തൽക്കാലം ഞാൻ പോകുന്നില്ല എന്തായാലും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു മുദ്രാവാക്യം ഞാനിവിടെ പറയുകയാണ് തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ അത് അതാണ് നമ്മുടെ മുദ്രാവാക്യം തനിച്ചല്ല നിങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങൾ ഏത് സ്വത്തമായിക്കോട്ടെ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യം എത്ര എത്രമാത്രം വേദന അനുഭവിച്ചുകൊണ്ടാണ് ഏറ്റവും സെൻസിറ്റീവായ ഭാഗങ്ങളിൽ ഓപ്പറേഷൻ നടത്തി ഈ ഒരു മാറ്റത്തിന് തയ്യാറാകുന്നത് ഒരു വ്യക്തി അപ്പോൾ മാത്രം ആന്തരിക സംഘർഷം ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടായിരിക്കണമല്ലോ അതിന് തയ്യാറാകുന്നത് അത്രമാത്രം മാനസികമായിട്ടുള്ള സമ്മർദ്ദവും ടെൻഷനും അനുഭവിച്ചുകൊണ്ട് ഒരു നീണ്ട കാലം മുന്നോട്ട് പോകേണ്ടതായി വരുന്നുണ്ട് തീർച്ചയായും ഏറ്റവും അനുഭാവപൂർണ്ണം സമൂഹം കാണേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത് അത് തീർച്ചയായും അത്തരമൊരു അവബോധം അത്തരമൊരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് മനോഭാവത്തിലുള്ള മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ട്രാൻസ് സമൂഹത്തിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ഇന്ത്യയിൽ കേന്ദ്ര സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ട് പോലും ഇപ്പോഴും നമ്മുടെ അതിയാഥാസ്ഥിതികമായിട്ടുള്ള അറുപഴഞ്ചനായിട്ടുള്ള കെട്ടി നിൽക്കുന്ന ചില ചിന്താഗതികൾ ചില മൂല്യവ്യവസ്ഥിതികൾ പുരുഷ പുരുഷ കേന്ദ്രിതമായ ചിന്താഗതികൾ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കണ്ടില്ലായെന്ന് നടിക്കുകയോ അതല്ലെങ്കിൽ തീർത്തും അതിന് എതിരായിട്ട് അതിന് വിരുദ്ധമായ നിലയിലുള്ള പ്രത്യയശാസ്ത്രം ശക്തമായിട്ട് അരക്കിട്ട് ചെയ്യാണ് എന്ന് നമുക്കറിയാം കേരളത്തിൽ പക്ഷേ വ്യത്യസ്തമായ നിലയിലൊരു ട്രാൻസ്ജെൻഡർ പോളിസി നമുക്ക് അംഗീകരിക്കാൻ പറ്റി കേരളത്തിലും വലിയ മാറ്റം ഉണ്ടായി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ട്രാൻസ്ജെൻഡർ പോളിസി നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെട്ടു അതിനനുസൃതമായിട്ട് സർക്കാർ നിലപാടുകളൊക്കെ സ്വീകരിക്കുമ്പോൾ ഒരു മാറ്റം സമൂഹത്തിൽ ഇപ്പോൾ ദൃശ്യമാണ് തീർച്ചയായും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സംഘടനകൾ വലിയ നിലയിൽ അതിന് സംഭാവന ചെയ്യുന്നുണ്ട് തുടർന്നും അങ്ങനെ ചെയ്യണം സമൂഹത്തിൽ ഏറ്റവും പിന്തുണയും ഏറ്റവും ഐകദാർഢ്യവും വേണ്ട ഒരു വിഭാഗമാണ് ട്രാൻസ് സമൂഹം എന്ന് തന്നെയാണ് എനിക്ക് നല്ല ബോധ്യമുള്ളത് ആ നിലയിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാം എല്ലാ വിഘ്നങ്ങളെയും തരണം ചെയ്ത് സ്നേഹപൂർണമായിട്ടുള്ള സഹവർത്തിത്വം ആണായാലും പെണ്ണായാലും രണ്ടുമല്ലെങ്കിലും രണ്ടുമായാലും ഏത് നമുക്ക് എല്ലാവരും മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യ മാത്രമല്ല മൃഗവും സർവചരാചരങ്ങളും എല്ലാവരും വളരെ സമാധാനപൂർവ്വം സഹവർത്തിവത്തിലേക്ക് പോകുന്ന ഒരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സ്നേഹമായിരിക്കണം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് കൂടുതൽ നേരം ഇവരെയൊക്കെ കേൾക്കാൻ കേൾക്കണമെന്നുണ്ട് പക്ഷേ ഇന്ന് സൗകര്യപ്പെടില്ല അതുകൊണ്ട് പോകാൻ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തൻ്റേതായ ഇടം സൃഷ്ടിക്കാനുള്ള നമ്മുടെ ട്രാൻസ് സഹോദരങ്ങളുടെ യാത്രയിൽ സഹയാത്രിക ഈ ഇടം എന്ന പരിപാടിയിലൂടെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുന്നു എന്നുള്ളതിൽ അഭിമാനവും ആഹ്ലാദവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കും